160, come on, 160. Sanchari travel world pressure. Do not overspeed. മെട്രോയുടെ പണി കഴിഞ്ഞ് ഹുസൂർ വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ നല്ല ട്രാഫിക്കാണ്, റോഡ് ഒരു രക്ഷയില്ല, ഭയങ്കര ട്രാഫിക്കാണ്. അപ്പം നമ്മൾ കർണാടക കയറിയെങ്കിലും ഇനി ബാംഗ്ലൂരിൽ എപ്പോഴും ചെല്ലുമെന്ന് അറിയില്ല. നല്ല ഹെവി ട്രാഫിക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്നിപ്പം ഇലക്ട്രോണിക് സിറ്റിയിലെത്തി. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കർണാടകയിൽ തന്നെ ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൈ ഓവർ ആണ്. എനിക്ക് തോന്നുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ലോങ്സ്റ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയായിരുന്നു നേരത്തെ ഞാൻ കേട്ടിരുന്നത്. ഇവിടെ ട്രാഫിക് ഫ്രീ ആണ്, അപ്പോൾ അതിൻ്റെ ഒരു ക്യൂ ആണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ ഫാസ്റ്റ്ട്രാക്കിനാണെങ്കിലും നല്ല തിരക്കാണ്. ഇനി എക്സ്പ്രസ് ഹൈവേ കയറേണ്ടാത്തവർക്ക് നമുക്ക് നേരെയും അങ്ങനെയും കയറി പോവാം. അപ്പോൾ ഇത് നമുക്ക് നേരെ വിപ്രോഡ് അവിടെ ചെന്നിറങ്ങാൻ സാധിക്കും. മടിവാളയ്ക്ക് തൊട്ട് മുമ്പ് ഉള്ള സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ സാധിക്കുന്ന ഒരു എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേയാണ്. അപ്പോൾ മൂസൂരിൽ നിന്ന് വരുന്നവർ നേരെ റോഡിൽ കൂടെ പോകാം. ഇത് പിടിക്കുകയാണെങ്കിൽ കുറച്ച് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ തമിഴ്നാടും ബാംഗ്ലൂരൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ക്യാമറാസ് ഇല്ലാത്തതുകൊണ്ട് അത്ര സ്പീഡിൽ വേണമെങ്കിൽ നമുക്ക് പോകാമെന്നുള്ളതാണ്. പിന്നെ കുറേ ടോൾസ് ഉണ്ട്, പക്ഷെ ടോൾസ് കൊടുത്താലും നമ്മൾ അത് വർത്താണ്. കാരണം അതുപോലുള്ള നല്ല റോഡാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഒരു സിസ്റ്റം ആക്കിയിട്ട് നല്ലതായിരുന്നു. ശരിക്കും 140-160 ആ ഒരു റേഞ്ചിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഗാർഡൻ സിറ്റി ബാംഗ്ലൂരിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, മൂന്ന് ബോർഡർ ക്രോസ് ചെയ്ത് കേരള, തമിഴ്നാട്, കർണാടക, അറ്റ്ലീസ്റ്റ് നമ്മൾ ബാംഗ്ലൂരിലെത്തി. നമ്മളിപ്പോൾ വിധാനസഭയുടെ ഫ്രണ്ടിലാണ്. നമ്മുടെ നിയമസഭാ മന്ദിരം പോലെ ഉള്ള ഇവിടുത്തെ നിയമസഭാ മന്ദിരമാണ് വിധാനസഭ. കാരണം നല്ല ഭംഗിയില്ലേ ഈ റോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ശരിക്കും ഗൾഫിലെ ഏതോ റോഡ് പോലൊക്കെ തോന്നും. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു വീഡിയോ ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് ബാംഗ്ലൂരാണ് ചെയ്യുന്നത്. ബാംഗ്ലൂർ ചെയ്യുന്ന ഹോട്ടൽസൊക്കെ ഞങ്ങൾ പരിചയപ്പെടുത്താം. അപ്പം നമുക്ക് ബഡ്ജറ്റ് ഹോട്ടൽസാണ് നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഹോട്ടൽസ് പരിചയപ്പെടാം. ജസ്റ്റ് ഈ വിധാനസഭ വഴി പോയപ്പോൾ ഈ വിധാനസഭ കണ്ടപ്പോൾ എനിക്കൊന്നും ഇഷ്ടം തോന്നി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഹൈക്കോർട്ടിൻ്റെ വാതിക്കലാണ്. ഇപ്പോൾ രാത്രി ഇരുട്ടാണ്, നിങ്ങൾക്ക് ഹൈക്കോർട്ട് കാണത്തില്ല. അപ്പുറത്ത് കബൺ പാർക്ക് ഉണ്ട്, ലവ്ഹൗസിൻ്റെ കബൺ പാർക്ക് ഉണ്ട്. അപ്പം ബാംഗ്ലൂർ എല്ലാം കവർ ചെയ്യുന്നില്ല. നമ്മൾ രാവിലെ നമ്മളിവിടുന്ന് നേരെ ഹൈദരാബാദ് വിടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ബാംഗ്ലൂർ വന്നപ്പോൾ ബാംഗ്ലൂർ വിധാനസഭ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം വിധാനസഭയുടെ ഭംഗിയാണ് കാണുന്നത്. നല്ല മനോഹരമായ സ്ഥലമല്ലേ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഫ്രണ്ട്സ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പോയി റൗണ്ട് എടുത്തിരുന്നു. ശരിക്കും ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും വണ്ടി ഇടാനും സ്ഥലം നോക്കിയിട്ടാണ് ഞാൻ വന്നത്. ആദ്യം ബസ് പാർക്ക് ചെയ്യുന്നിടത്തായിരുന്നു ഞാൻ ആദ്യം വണ്ടി ഇട്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നതുകൊണ്ട് ഞാൻ എന്തായാലും സീറ്റ് വണ്ടി കയറ്റി ഇട്ടു. ശരിക്കും ഭയങ്കര സുന്ദരമാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിലെ സായാഹ്നങ്ങളിൽ നമുക്ക് ചെലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസാണ് വിധാനസൗധ. അപ്പോൾ അതിൻ്റെ ബ്യൂട്ടിയും ഇവിടെ നിൽക്കുമ്പോൾ ആ ബാംഗ്ലൂരിൻ്റെ ക്ലൈമറ്റിൻ്റെ ആ തണുപ്പും കാറ്റുമൊക്കെ ഒരു പ്രത്യേക ഫീലാണ്. ഒരു രക്ഷയില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ റൗണ്ട് അടിച്ച് ഇവിടെ നിൽക്കുകയാണ്. അപ്പം ബാംഗ്ലൂർ വന്നാൽ തീർച്ചയായിട്ടും വിധാനസൗധ മിസ് ചെയ്യരുത്. Thank you.
അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ബാംഗ്ലൂരില് വീണ്ടും നമ്മുടെ വക്കനും ശുചിത്വം കണ്ടുമുട്ടി. അപ്പൊ വക്കൻസ് ഒരു ഹായ് പറഞ്ഞ. ഹലോ 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 ഹായ് ഗൈസ്. അപ്പം നമ്മളെ കണ്ടുപിടി. അപ്പൊ നമ്മളെ റൂമിലോട്ട് കൊണ്ടുവന്ന ഇവരാണ്. അപ്പൊ നമുക്ക് ഗൈഡായിട്ട് ഇവരുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും കാറിന്റെ കീ സുജിത്തിനെ ഹാൻഡ് ഓവർ ചെയ്തു. ജസ്റ്റ് ബൈക്കിൽ ഒരുപാട് നാളായി നമ്മൾ ബാംഗ്ലൂർ ബൈക്കിലൊന്ന് യാത്ര ചെയ്തിട്ട്. അപ്പൊ ഒരാഗ്രഹം വക്കൻ്റെ പുറകിൽ നിന്ന് ബൈക്കിന് പോവാണ്. അപ്പൊ നമ്മൾ താമസിക്കുന്ന റൂം നിങ്ങളെ പരിചയപ്പെടുത്തണം. ജസ്റ്റ് ബഡ്ജറ്റ് ഹോട്ടലാണ് നമ്മൾ താമസിക്കുന്നത്, കാരണം ഒരു രണ്ട് മൂന്ന് ആഴ്ചത്തെ ട്രിപ്പ് ആണല്ലോ. അപ്പൊ നമ്മൾ ബഡ്ജറ്റ് ഹോട്ടലാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, ബാംഗ്ലൂർ കാഴ്ചകൾ കാണാം. ഈ വഴി സഞ്ചാരി ട്രാവൽ സ്റ്റേ ചെയ്യുന്നത് ഹോട്ടൽ നന്ദന പ്രൈഡിലാണ്, ഹെബ്ബാളിലാണത്. അപ്പം നമ്മുടെ ശുചിത്വം വക്കനും ഉണ്ട്. അപ്പം അവരാണ് നമുക്ക് ഈ ഹോട്ടൽ കാണിച്ചത്. അപ്പം നല്ലൊരു ഹോട്ടലാണ്, ഞാൻ റൂം കാണിക്കുന്നത് നല്ല ബഡ്ജറ്റ് ഹോട്ടലാണ്. 1047 ഉള്ളൂ. ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓയോ വഴി ബുക്ക് ചെയ്യുക. ശരിക്കും അല്ലാതെ നിങ്ങൾ വന്ന 3000 ആണ് റേറ്റ്. അപ്പം നന്ദന ഹോട്ടൽസ് എന്ന് നമുക്ക് കർണാടകയിലും ആന്ധ്രയിലൊക്കെ എല്ലാവർക്കും അറിയാമെന്നായിരിക്കും. നല്ല ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസാണ്, നല്ല ഫുഡും ആണ്. അപ്പം നമ്മുടെ റൂമാണ് ഇതിൽ തന്നെ അടിപൊളി റൂമാണ്. 1047 ശരിക്കും വേർത്താണ്. അപ്പം നല്ലൊരു കിടിലൻ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാജകീയമായ ചെയറാണ്, രാജകീയമായ ഇരിപ്പാണ്. അപ്പൊ അടിപൊളിയാണ്. രണ്ട് സിംഗിൾ ബെഡുണ്ട്. എന്താ പറയാ, നല്ല ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നേ, കണ്ടാൽ തന്നെ നമുക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. ശരിക്കും ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ആദ്യത്തെ കാഴ്ച തന്നെ നമുക്ക് റൂം ഇഷ്ടപ്പെടും. അപ്പൊ നല്ല ഫെസിലിറ്റീസ് ആണ് ഇവിടെ. കെറ്റിലുണ്ട്, ഹോട്ട് വാട്ടർ ഉണ്ട്, ഇവിടെ ഒരു ചെയറുണ്ട്. നമുക്ക് അത്യാവശ്യം കമ്പ്യൂട്ടറിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ സാധാരണ സ്റ്റാർ ഹോട്ടലുകളിലേക്കാണ് ഇങ്ങനെ ഫെസിലിറ്റി കിട്ടുന്നത്. അപ്പൊ 1047 ഈ ഒരു ഫെസിലിറ്റി കിട്ടുന്നത് ബാംഗ്ലൂർ സിറ്റിയിൽ കിട്ടുന്ന പറഞ്ഞാൽ വളരെ അപൂർവമായ കാര്യമാണ്. അപ്പൊ ബുക്ക് ത്രൂ ഓയോ നമുക്ക്. ഞാൻ ബാത്റൂം കൂടെ കാണിക്കുക. ബാത്റൂം കൂടെ കണ്ട് ഞെട്ടിപ്പോയത്. 1047 ഇത്രയും ബഡ്ജറ്റായ റൂം നിങ്ങൾ ബാംഗ്ലൂർ കണ്ടു കാണത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും നല്ല മോഡേൺ ടോയ്ലറ്റ് കാണുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഹോട്ടലിൽ പോയി നോക്കിയിരുന്നു. അത് കണ്ടാ സത്യം പറഞ്ഞാൽ രാവിലെ നമ്മൾ പുറത്ത് രാവിലെ നമ്മൾ ടോയ്ലറ്റിൽ പോകത്തില്ല. അതും സെയിം റേറ്റ് തന്നെയായിരുന്നു. പക്ഷെ ഇത് ശരിക്കും വർത്താണ്. ബാത്റൂം അടിപൊളി മോഡേൺ എന്താ പറയുന്നത് ഫെസിലിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കേറ്റിലെ കോഫി മേക്കർ, ഇതെല്ലാം സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും ബാംഗ്ലൂർ ഒക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹോട്ടലാണ് ഹോട്ടൽ നന്ദന പ്രൈഡ്. വേറെ ഹോട്ടൽസ് ഞാൻ കാണിച്ചിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഡിഫറെൻറ്റ് ഹോട്ടൽസ് കാണിക്കുന്നത് നിങ്ങൾക്ക് മാറി മാറി ചൂസ് ചെയ്യാം. ഒരു ഹോട്ടൽ തന്നെ താമസിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ താമസിക്കാം. ഇപ്പോൾ ഹെബ്ബാൾ നമ്മൾ ചൂസ് ചെയ്ത് ഹൈദരാബാദ് പോട്ടെന്ന് പോകാൻ വേണ്ടിയുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് എഡിറ്റിംഗ് ഉണ്ട്, കുറേ പണികളുണ്ട്. ഓക്കെ, തിരികെ മടങ്ങി വരാം.